ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നമുക്കിന്നിവിടെ ഒരു പുളിങ്കറി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി സാധനങ്ങൾ എന്തൊക്കെയാ നോക്കട്ടോ. നമുക്ക് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. സവാള നേരിയതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞതാണ്. പിന്നെ ഒരു പീസ് ശർക്കര. അപ്പം ആദ്യം തന്നെ ഒരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കടുകൂടണം. കുറേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ടായി, എവിടെ പോയി എന്ന് ചോദിച്ചു. കുറച്ച് ബിസിയായിരുന്നു, പിന്നെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായി. പിന്നെ ഇൻഷാല്ലാഹ് ഇനി വീഡിയോസൊക്കെ ഇടാം. അപ്പം നമ്മളെ കടുക് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടുന്നുണ്ട്. കുറച്ച് ചൂട് കൂടിപ്പോയി, കാരണം ഞാൻ ഗ്യാസ് സിമ്മാക്കി വെക്കാൻ മറന്നുപോയി. ആ കടുകിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട്, സവാള ചെറിയ രണ്ടെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പിടണം. ഉപ്പ് നമ്മൾ കല്ലുപ്പായാലും കുഴപ്പമില്ല, പൊടിയുപ്പായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇടുന്നത്. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. സവാളയൊക്കെ നന്നായി വാടട്ടെ. ഞാൻ മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ സവാളയൊക്കെ വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കേട്ടോ. ഇനി നന്നായൊന്ന് വഴറ്റണം. നന്നായൊന്ന് വാടുന്നത് വരെ ഒന്നുകൂടി നമുക്ക് മൂടി വെക്കാം. നമ്മളുടെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച ഈന്തപ്പഴം ഇതിലേക്ക് ഇടണം. ഇത് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു തൊടുകറിയാണേ. ഇനി നമുക്ക് ഒരു 1.5 teaspoon മുളക് പൊടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ടാൽ മതി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ടിട്ടാണ് ഞാൻ 1.5 ഇടുന്നത്. 1 teaspoon ഇട്ടാലും മതി. ഇനി 1/4 teaspoon മഞ്ഞൾപ്പൊടി. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കേ. അത് നന്നായി വാടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച പുളി ഉണ്ടല്ലോ, ആ പുളി വെള്ളവും 1 glass കൂടി ഒഴിക്കണം. 1 glass കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. ദേ ഞാൻ മൂടി തുറന്ന് നോക്കുമ്പോൾ നന്നായി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഒരു പീസ് ശർക്കര അതിലേക്കിടാം. ദേ കണ്ടോ, നമ്മളെ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. നല്ല എരിവും മധുരവും പുളിയൊക്കെ കൂടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കൂലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വല്ലാത്തൊരു കൊതി വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും ബിരിയാണിൻ്റെ കൂടെയും വെറും ചോറിൻ്റെ കൂടെയും കഴിക്കൂ കേട്ടോ. ഇറച്ചിച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഐറ്റമാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാലും അറിയിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.